ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. നമ്മൾ ഒരുപാട് തരത്തിലുള്ള പോളകൾ കഴിച്ചിട്ടുണ്ടല്ലേ, പക്ഷേ തികച്ചും വ്യത്യസ്തമായ രുചിയോടുകൂടിയ ഈ ഒരു പോള എങ്ങനെയാണ് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ ബോൺലെസ് ചിക്കൻ വളരെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളിയുടെ പൊടി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെ പൊടി നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കഷ്ണം നന്നായിട്ട് ചതച്ചതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. ഒരു ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ഉണക്കമുളക് നന്നായിട്ട് ചതച്ചെടുത്തതാണ്. കൂടെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ തന്നെ നമുക്ക് കുരുമുളകിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് കൂടേണ്ട, അത്ര തന്നെ മതിയാകും, ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കൊരു മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ സോയാ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ കെച്ചപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമുക്കിതിലേക്ക് കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ഒരല്പം ഒറിഗാനോ ഒരു കാൽ ടീസ്പൂൺ മുതൽ ഒരു അര ടീസ്പൂണിനിടയ്ക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ആ ഒരു ഒറിഗാനോ ചേർക്കുമ്പോഴാണ് ശരിക്കും ഈ ഒരു എന്താ പറയുക നല്ല ഒരു പിസ്സയുടെയൊക്കെ ഒരു ഫ്ലേവർ നമുക്കിതിന് കിട്ടുന്നത്. എന്നിട്ട് നല്ലതുപോലെ നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്കൊരു അര ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സാക്കുക. സമയമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് സമയം ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചേക്കണേ. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കി അതിലേക്കൊരു ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഓയില് ചേർത്ത് കൊടുക്കുക. ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ചിക്കൻ ഞാൻ ഒരു 15 മിനിറ്റ് സമയമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ. സമയമുള്ളതുകൊണ്ട് വെച്ചതാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, അങ്ങനത്തെ പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്തെടുക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് ഒരുപാടങ്ങ് ക്രിസ്പി ആയിട്ട് വറുക്കേണ്ട കേട്ടോ, നല്ലതുപോലെ ഒന്ന് ജ്യൂസി ആയിട്ട് കിട്ടുന്ന രീതിയിൽ വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു പരുവം ആയിക്കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് ഒരു ചെറിയ പീസ് ക്യാപ്സിക്കം നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു അര സവാള, അതായത് വളരെ ചെറിയ സവാളയുടെ ഒരു കാൽ ഭാഗം അളവിൽ ചേർത്ത് കൊടുത്താൽ മതിയേ. അതുകൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്യാപ്സിക്കം ഒന്നും ഒരുപാട് വേഗണ്ട ആവശ്യമൊന്നുമില്ല, കാരണം പിന്നെ അതിൻ്റെ ആ ഒരു പച്ച കളർ ഒട്ടും തന്നെ മാറണ്ട. ഇനി ഒരല്പം, അതായത് ഒരു നുള്ള് ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിവിടെ മാറ്റിവെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു ബാറ്റർ തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് അളവിന് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമ്മൾ തിളപ്പിച്ച പാലൊന്നും അല്ല കേട്ടോ, സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പശുവിൻ പാലാണ് ചേർത്ത് കൊടുത്തത്. കൂടെ തന്നെ ഒരു 2 കോഴിമുട്ട കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ 2 എണ്ണം ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് മതിയാകും, കൂടി പോകേണ്ട കേട്ടോ, നമ്മൾ വളരെ കുറച്ച് ബാറ്റർ തയ്യാറാക്കിയെടുക്കുന്നുള്ളൂ. ഇനി ചെറിയ ഒരു എരിവ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് വേണ്ട, വളരെ ലൈറ്റായിട്ട് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മൾ കഴിക്കുന്ന സമയത്ത്. എന്നിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ അല്ലാത്ത ഏതൊരു ഓയിലും യൂസ് ചെയ്യാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്, 3 ടേബിൾ സ്പൂൺ. അതിനുശേഷം നല്ലതുപോലെ നമുക്ക് ഒന്ന് അരച്ചെടുത്തിട്ട് വരും. അപ്പോൾ അതാ നമ്മൾ നന്നായിട്ട് നന്ന് അടിച്ച് പതച്ച് നമ്മൾ എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ മൈദ മാവ് കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ചതിന് ശേഷം ഇവിടെ അങ്ങ് മാറ്റിവെക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് നമുക്കിവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾ ഗ്യാസിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കുക. നമ്മൾ തയ്യാറാക്കിയെടുത്ത മാവ് ഈയൊരു പരുവത്തിൽ വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി സോസ് പാൻ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കത് ഇതുപോലെ ഒരു അല്പം നെയ്യൊന്ന് നല്ലതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. മാവ് ഒഴിച്ചതിന് ശേഷം ഇതിൽ നിന്നും 1 ടേബിൾ സ്പൂൺ മാവ് നമ്മളൊന്ന് ലാസ്റ്റ് ഒന്ന് ബാലൻസ് വെക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് പിന്നീട് പറയാം. അപ്പോൾ അത്രയും അവിടെ ഒന്ന് ഇരുന്നോട്ടെ. ബാക്കിയുള്ള മാവ് മുഴുവൻ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ക്ലോസ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് സമയം ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ 2 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗത്തെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചേഞ്ചായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഒരു മസാല ഉണ്ടല്ലോ, അതിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഏകദേശം എല്ലാ സൈഡിലും എത്തത്തക്ക രീതിയിൽ ഒന്ന് ഫില്ല് ചെയ്ത് കഴിയണം നമ്മൾ ഈ മസാല ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നമുക്ക് കഴിക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ മസാല എല്ലാം ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു 1 ടേബിൾ സ്പൂൺ മാവ് ബാലൻസ് വെക്കാൻ പറഞ്ഞില്ലായിരുന്നോ, ആ മാവ് നമുക്കത് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചങ്ങ് ഒഴിച്ചു കൊടുക്കാം. അതായത് സൈഡിൽ നിന്നും സെൻറ്ററിലേക്ക് എന്നുള്ള രീതിയിലൊന്ന് ഒഴിച്ചങ്ങ് കൊടുത്താൽ മതിയാകുമേ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിനു മുമ്പായിട്ട് നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് ക്യാരറ്റും ക്യാപ്സിക്കും ഒക്കെ ഒന്ന് ഞാനൊന്ന് അതിൻ്റെ മുകളിലൊരു ഡെക്കറേഷന് വേണ്ടി കൊടുത്തതേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമല്ല. എന്നിട്ട് ഇതാ ഇതുപോലെ ഒരു പഴയ ഒരു പാൻ വല്ലതും ഗ്യാസിലേക്ക് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് വേണം നമ്മൾ ഈ ഒരു സോസ് പാൻ അങ്ങ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായി അടച്ചു വെച്ചതിന് ശേഷം ഒരു 8 മുതൽ 10 മിനിറ്റ് സമയം വരെ നമുക്കൊന്ന് വേവിച്ചിട്ടെടുക്കണം. ഗ്യാസ് ഇപ്പോഴും നല്ല ലോ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്.
ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ആ ഒരു സമയത്ത് ഇത് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ചെറുതായിട്ടൊന്ന് കളറൊന്ന് ചേഞ്ച് ചെയ്യാനുണ്ട്. അത് കുഴപ്പമില്ല, നമുക്കിനി നേരെ ഇതൊരു പാനിലേക്കൊന്ന് കമിഴ്ത്തി അങ്ങ് എടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഒരു ദോശത്തവ എടുക്കുക, എന്നിട്ട് അത് നേരെ ഒന്ന് കമിഴ്ത്തി അങ്ങ് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഇനം തട്ടി കൊടുക്കുമ്പോഴേ സംഭവം ഇങ്ങ് വീണുള്ളൂ. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു പോള ഇരിക്കുന്നത്. അപ്പോൾ ദാ ഇനി നമ്മൾ ആ ഒരു നെയ്യ് ഉണ്ടല്ലോ അതിൽ, അതുകൊണ്ട് തന്നെ ഇനി പ്രത്യേകിച്ച് നമ്മൾ നെയ്യിടാനൊന്നും ആവശ്യമില്ല. ഒരു സ്പാച്ചില വെച്ചിട്ടോ ഒരു തടിത്തവ വെച്ചിട്ടോ നല്ലതുപോലെ ഇതൊന്ന് അമർത്തി ഒന്ന് കൊടുക്കുക. അപ്പോൾ ആ താഴ്ഭാഗം എന്താ പറയുക, നമ്മൾ തിരിച്ചിടുമ്പോൾ അത് താഴെ ഭാഗമാവുമല്ലോ, അത് നന്നായിട്ട് ഒന്ന് മുരിഞ്ഞിട്ടൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണേ. അപ്പോൾ നല്ല ഈസി ആയിട്ടുള്ള ഒരു പോള തന്നെയാണിത്. ഇനി ഇത് നമുക്കൊരു നമ്മൾ ഏത് പാത്രത്തിലാണോ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിതാ ഇതുപോലൊരു പാത്രത്തിലേക്ക് അങ്ങ് ഇട്ടിട്ടുണ്ട്. കാണാനുള്ള ഭംഗി പോലെ തന്നെയാണ് കേട്ടോ, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഒരു പീസ് ഒന്ന് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഇൻഷാല്ലാ എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. ഇൻഷാല്ലാ നല്ല ഒരു റെസിപ്പിയുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വീണ്ടും കാണുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.